നമസ്കാരം. കൊച്ചി കോർപ്പറേഷൻ ബയോ മൈനിങ് കരാർ നേടി. ഇപ്പോൾ വിവാദത്തിലായ സോണ്ട ഇൻഫ്രാടെക്കിന് വേണ്ടി മുൻപും വഴിവിട്ട ഇടപെടലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കൊച്ചിയെ വിഷപ്പുകയിലാക്കിയതിന് പിന്നിൽ വൈക്കം വിശ്വന്റെ മകന്റെ കമ്പനി വിവാദത്തിലായിരിക്കുന്ന ഘട്ടത്തിലാണ് കമ്പനിക്ക് പിന്നിലെ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഒന്നൊന്നായി മറനീക്കി പുറത്തുവരുന്നത്. കണ്ണൂർ കൊല്ലം കോർപ്പറേഷനുകളും ഈ ബയോ മൈനിങ് സ്ഥാപനവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. യഥാർത്ഥ കരാറുകളും ടെൻഡറുകളും ലംഘിച്ചതുകൊണ്ടായിരുന്നു സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ നടപടി കൈക്കൊണ്ടത്. രണ്ടിടങ്ങളിലും കോർപ്പറേഷനുകൾക്ക് ഈ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമായിരുന്നു കരാർ സോണ്ടയ്ക്ക് നൽകിയത്. എന്നാൽ കരാർ പ്രകാരമുള്ള ജോലി എടുക്കുന്നതിൽ കമ്പനി രണ്ടിടത്തും വീഴ്ച വരുത്തി. ഇതോടുകൂടി ഈ സ്ഥാപനത്തെ ഒഴിവാക്കുകയാണ് കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകൾ ചെയ്തത്. യഥാർത്ഥ കരാറും ടെൻഡർ വ്യവസ്ഥകളും ലംഘിച്ചിട്ടും ബ്രഹ്മപുരത്ത് ജൈവ ഖനനം തുടരാനും ഇവർക്ക് സാധിച്ചു എന്നത് പരിശോധിക്കുമ്പോഴാണ് ഈ കമ്പനിയും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ മറനീക്കി പുറത്തു വരുന്നത്. സോണ്ട ഇൻഫ്രാടെക് നിശ്ചിത സമയപരിധിയിൽ 9 മാസത്തോളം വീഴ്ച വരുത്തിയെങ്കിലും കരാർ അവസാനിപ്പിക്കുക എന്നതല്ലാതെ അവലോകനം ചെയ്യാൻ കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. ഖനനം ചെയ്യേണ്ട മാലിന്യത്തിന്റെ അളവും നൽകാനുള്ള പണവും സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചത് എന്ന് മുൻ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി ഗോവിന്ദൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23 നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞിരുന്നു. പണവും നൽകി കോർപ്പറേഷനുമായി കരാറുണ്ടാക്കി മുൻകൂർ പണം വാങ്ങിയ ശേഷം മാലിന്യത്തിന്റെ അളവിനെ ചൊല്ലി കമ്പനി തർക്കമുന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സോണ്ടയെ നീക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ടി ജെ വിനോദ് എം എൽ എയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത്. ആ മറുപടി ഇങ്ങനെയായിരുന്നു. KSIDC ടെൻഡർ വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവൃത്തി ഏറ്റെടുത്ത് അഡ്വാൻസ് തുക കൈപ്പറ്റിയ ശേഷം കൂടുതൽ അളവിലുള്ള മാലിന്യം ഉണ്ട് എന്ന് തർക്കം ഉന്നയിക്കുകയും അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സർക്കാരിലേക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സർക്കാർ നിർദ്ദേശാനുസരണം കോഴിക്കോട് NITയെ കൊണ്ട് മാലിന്യത്തിന്റെ സർവേ നടത്തിയതിൽ 1,23,833 m² ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ തുക കമ്പനി ആവശ്യപ്പെടുകയും 21 കോടിയിൽ കൂടുതൽ തുക വരുന്ന സാഹചര്യത്തിൽ കൗൺസിൽ കമ്പനിയെ ഒഴിവാക്കുന്നതിനും അഡ്വാൻസ് തുക തിരിച്ചു പിടിക്കാൻ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ കൊല്ലം നഗരസഭയിലെ കാര്യവും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയുണ്ടായി. കൊല്ലം നഗരസഭയിലെ കരിപ്പുഴ ചണ്ടി ഡിപ്പോയിലെ മാലിന്യം നീക്കം ചെയ്യാനായി ബയോ മൈനിങ് നടത്തുന്നതിന് സോണ്ട ഇൻഫ്രാടെക് രേഖപ്പെടുത്തി കുറഞ്ഞ നിരക്കിന് തെരഞ്ഞെടുത്തു. എന്നാൽ ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മുൻകൂർ പണം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സോണ്ടയെ കൊല്ലം കോർപ്പറേഷൻ ഒഴിവാക്കിയത്. തുടർന്ന് സിഗ്ന ഗ്ലോബൽ എൻവിയോൺമെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈറോഡ് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത്. കണ്ണൂർ കോർപ്പറേഷനും കരാർ ലംഘനത്തിന്റെ പേരിൽ സോണ്ടയെ ഒഴിവാക്കിയിരുന്നു. സോണ്ടയുമായി മുൻകാലങ്ങളിൽ മറ്റ് കോർപ്പറേഷനുകൾക്കുണ്ടായ ദുരനുഭവം CPM ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ അവഗണിച്ചു എന്ന് തന്നെയാണ് വേണം മനസ്സിലാക്കാൻ. ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പേരിൽ ആരോപണ വിധേയരായ സോണ്ട ഇൻഫ്രാടെക് കമ്പനി കരാർ ഏറ്റെടുത്ത കോഴിക്കോട്ടെ വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം 4 വർഷമായിട്ടും തുടങ്ങിയിട്ടില്ല. അനുമതി രേഖകൾ ലഭ്യമാകാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. അവരുടെ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ആശങ്കയുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെയും ഫറൂഖ് കൊയിലാണ്ടി രാമനാട്ടുകര നഗരസഭകളിലെയും കടലുണ്ടി കുന്നമംഗലം ഒളവണ്ണ പഞ്ചായത്തുകളിലെയും മാലിന്യങ്ങൾ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. 2019 സെപ്റ്റംബർ 4 സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സോണ്ട ഇൻഫ്രാടെക്കുമായി കരാറിൽ ഏർപ്പെട്ടത്. നേരിട്ടല്ല, മലബാർ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രത്യേക കമ്പനി രൂപീകരിച്ചായിരുന്നു സോണ്ടയുടെ കരാർ. കമ്പനിക്ക് അനുമതി രേഖകൾ കിട്ടാൻ വൈകിയത് കൊണ്ടാണ് പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങാൻ വൈകുന്നത് എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. മാത്രമല്ല, പ്ലാന്റ് സ്ഥാപിക്കുന്ന ഞെളിയൻപറമ്പിലെ മാലിന്യം പൂർണ്ണമായും നീക്കാനും കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തം ഞെളിയൻപറമ്പ് പരിസരവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്.